വിളിക്കാൻ പോകുക, ആരും നോക്കത്തില്ല. അപ്പൊ ഇവർ രണ്ടുപേരും ഇങ്ങനെ ശ്രദ്ധിച്ചു, ഞങ്ങളെ നോക്കുന്ന പറഞ്ഞു. ഇവർ ഓർത്തു വാരി പൈസ തരാൻ പോവുകയാണ്. ഇതുവരെ ചോദിക്കാത്ത ചോദ്യം ഇവരെ കിട്ടി. അവരും അതുപോലെ നോക്കി. അപ്പൊ അവർക്ക് മനസ്സിലായി എന്തോ വാരിക്കൊടുക്കാൻ ആഗ്രഹിച്ചിരിക്കാൻ ഉള്ളി. ഉടനെ പറഞ്ഞു, വെള്ളിയോ പൊന്നോ ഒന്നും ഞങ്ങൾക്ക് തരാനില്ല, ഞങ്ങൾക്ക് തരാൻ പോവുക. എന്തോ നസേനാ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കണം. കുതിച്ച് ചാടി എഴുന്നേറ്റു. എന്തെന്നറിയാമോ, തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ദൈവാലയത്തിനകത്ത് കയറി. എന്താ കാരണം? 40 വർഷമായി ചലിക്കാത്തവൻ, എഴുന്നേറ്റ് നടക്കാത്തവൻ, നടക്കാൻ ഇടയായതിന്റെ സന്തോഷം ഒതുക്കാൻ വയ്യ. ഇവിടെ ഓടിപ്പോയെന്ന് എല്ലാ നീതിയും ക്ഷമീകരണങ്ങളായി എല്ലാം ശ്രദ്ധിക്കാനാ. കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്, അഭയമെല്ലാം, നല്ല നല്ല സൗന്ദര്യം എല്ലാം 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 തന്നു. അവ തമ്പുരാനെ ആരാധിക്കാൻ അപമാനക്കാണ്. ഇവരാദ്യമായിട്ടൊന്ന് എഴുന്നേൽക്കാനോ, ഒത്തപ്പം തുള്ളാൻ പറഞ്ഞില്ല, ചാടാൻ പറഞ്ഞില്ല, ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞില്ല. ഈ അപ്പോസ്തലന്മാരാണ് ഇവർ രണ്ടുപേരും പറഞ്ഞോ, തുള്ളിച്ചാടാൻ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. വിടുതൽ അങ്ങോട്ട് അനുഭവിച്ചപ്പോൾ തുള്ളാൻ തുടങ്ങി, ചാടാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, പുഴത്താൻ തുടങ്ങി, അകത്ത് കയറി. അവർ പറഞ്ഞു ആരാധന അകത്ത് കയറാൻ, പറഞ്ഞില്ല, അവർ അവിടെ അകത്ത് കയറി. ഇതാ തമ്പുരാന്റെ മാർഗം, ഇതാ തമ്പുരാന്റെ പ്രവൃത്തി. എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിൽക്കാം. നീ എന്റെ വിലാപത്തെ ഇരിക്കാൻ നൃത്തമാക്കി തീർത്തു, എന്റെ രക്തം നീ അഴിച്ചു, എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കത്തില്ല, ഞാൻ മൗനമായിരിക്കത്തില്ല, ഞാൻ ഇനി മൗനമായിരിക്കത്തില്ല. ഞാൻ എന്നെ സ്തുതിക്കാന, ഞാൻ എന്നെ സ്തുതിക്കാൻ പോകുക. ഇന്ന് രാത്രി അഭിഷേകം മുൻപോട്ട് വരട്ടെ, മുൻപോട്ട് വരട്ടെ. ആരും വളർന്നിട്ടല്ല,